ആപ്ലിക്കേഷൻസ് ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ഇൻ ബിസിനസ് സോ ഫസ്റ്റ് വൺ ഇസ് പ്രൊഡക്റ്റ് സ്കെഡ്യൂളിംഗ് നമ്മൾ ക്യൂട്ടീൻ്റെ ആപ്ലിക്കേഷൻസ് ആണ് നോക്കാൻ പോകുന്നത് ഇപ്പോൾ പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ ഒരു മാനുഫാക്ചറിങ് കമ്പനി ആണെങ്കിൽ ആ കമ്പനി ഇപ്പം ലാർജ് സ്കെയിലാണെ ആണെങ്കിലും മീഡിയം ആണെങ്കിലും ലോ ആണെങ്കിലും അവിടെ പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട് പ്രൊഡക്ഷൻ നടക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം പ്രൊഡക്ഷൻ പ്ലാന്റുകൾ ആവശ്യമാണ് മെഷീനറീസ് ആവശ്യമാണ് സോ ആ മെഷീനറികളുടെ കപ്പാസിറ്റി എങ്ങനെയാണ് എത്രത്തോളം കപ്പാസിറ്റി ഉള്ള മെഷീനറികൾ വേണം എത്ര എണ്ണം വേണം ഇംപ്ലിമെൻ്റ് ചെയ്താലാണ് നമുക്കൊരു നമ്മൾ ഉദ്ദേശിക്കുന്ന യൂണിറ്റ്സ് ഓഫ് പ്രൊഡക്ഷൻ നടത്താൻ പറ്റുക എന്നുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് യൂസ് ചെയ്തിട്ടാണ് ദെൻ ടു ഹൗ ടു യൂട്ടിലൈസ് ദ അവൈലബിൾ പ്ലാൻ കപ്പാസിറ്റി ആൻഡ് അതർ ഇൻപുട്ട് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഹു ഹാസ് ടു റിഡ്യൂസ് ദ കോസ്റ്റ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു പ്ലാന്റിൻ്റെ കപ്പാസിറ്റി ഉണ്ട് ആ കപ്പാസിറ്റി മാക്സിമം യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഇൻപുട്ട് ഫാക്ടേഴ്സുകളൊക്കെ നമ്മൾ യൂസ് ചെയ്ത് നമുക്ക് എങ്ങനെ വേണം മാക്സിമം എഫിഷ്യൻ്റ് ആയിട്ട് പ്രൊഡക്ഷൻ നടത്തണം എഫിഷ്യൻസി മീൻസ് നമുക്ക് എന്താണ് കോസ്റ്റ് കുറച്ച് പ്രോഫിറ്റ് കൂട്ടുക ഇപ്പം കൊടുക്കുന്ന ഇൻപുട്ട് കൊണ്ട് തന്നെ നമുക്ക് മാക്സിമം ലാഭം ഉണ്ടാക്കുമ്പോഴാണ് നമ്മൾ എന്ത് പറയുന്നത് എഫിഷ്യൻ്റ് ആണെന്ന് പറയുക അപ്പോൾ ലാഭം ഉണ്ടാക്കാനുള്ള നമ്മുടെ മെത്തേഡ് എന്ന് പറയുന്നത് കോസ്റ്റ് കുറയ്ക്കുക എന്നുള്ളതാണ് മാത്രമാണ് നമ്മൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൊരു മെത്തേഡ് എന്ന് പറയുന്നത് ഓക്കെ അല്ലാണ്ട് നമുക്ക് പ്രൈസ് ഒരുപാട് കൂടുതൽ കൂട്ടാൻ പറ്റില്ല പ്രൈസ് ഒരുപാട് കൂട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ ചിലവാകില്ല പ്രൈസ് കൂട്ടാൻ പറ്റില്ല അതേപോലെ തന്നെ കോമ്പറ്റീറ്റീവ് കോമ്പറ്റീറ്ററുടെ പ്രൈസ് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അങ്ങനെ കുറേ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഉണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലാത്ത അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണ് നമുക്ക് കോസ്റ്റ് റിഡ്യൂസ് ചെയ്യാൻ അപ്പോൾ ഈ കോസ്റ്റ് റിഡ്യൂസ് ചെയ്യണമെങ്കിൽ അത് എവിടെയൊക്കെ വരണം നമ്മുടെ ഫിക്സഡ് കോസ്റ്റിലും വേരിയബിൾ കോസ്റ്റിലും വേണം ഈ റിഡക്ഷൻ വരണം ഫിക്സഡ് കോസ്റ്റ് ടു സം എക്സ്റ്റൻഡ് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല വേരിയബിൾ കോസ്റ്റിലാണ് നമുക്ക് കുറയ്ക്കാൻ പറ്റുക അപ്പോൾ കോസ്റ്റ് കുറയ്ക്കുക എന്നതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് എൻ്റെ എഫിഷ്യൻസി കൂട്ടുക എന്ന് പറയുന്നത് സോ പ്രൊഡക്ട്സ് സ്കെഡ്യൂളിംഗ് എന്ന് പറയുമ്പം പ്രൊഡക്ഷനെ ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പ്ലാന്റ് അക്യൂർ ചെയ്യുന്നത് പിന്നെ എത്ര യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യണം പ്ലാന്റിൻ്റെ എഫിഷ്യൻസി എത്രയുണ്ട് കപ്പാസിറ്റി എത്രത്തോളം യൂട്ടിലൈസ് ചെയ്യണം ദെൻ അതിൽ വേണ്ട നമ്മൾ കൊടുക്കുന്ന റോ മെറ്റീരിയൽസിൻ്റെ പ്രൈസുകൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പ്രൊഡക്ട്സ് സ്കെഡ്യൂളിംഗ് അപ്പോൾ ഇതിനൊക്കെ എന്താവശ്യമാണ് ക്യൂട്ടി ആവശ്യമാണെന്നാണ് പറയുന്നത് ദെൻ സെക്കൻഡ് വൺ ഇസ് പെർച്ചേസ് ആൻഡ് മെയിൻറ്റൈനിങ് ഇൻവെൻട്രി അപ്പോൾ പെർച്ചേസ് ആൻഡ് മെയിൻറ്റെയിനിങ് ഇൻവെൻട്രി എന്ന് പറഞ്ഞാൽ എന്താണ് സ്റ്റോക്കിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഇൻവെൻട്രി എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഇൻവെൻട്രി ഒരുപാട് കാലം നമുക്ക് സൂക്ഷിച്ച് വെക്കേണ്ട ഒരു ടൈപ്പ് ഓഫ് പ്രൊഡക്ഷനാണ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നതെങ്കിൽ നമുക്കത് എന്താണ് കൂടുതൽ കോസ്റ്റ്ലിയാണ് അപ്പോൾ നമുക്ക് വെയർ ഹൗസിൻ്റെ ചാർജസ് വരണം കൊടുക്കണം പിന്നെ ഈ പ്രൊഡക്റ്റുകൾ റോ മെറ്റീരിയല് ഡീറ്റ്യുറേറ്റിംഗ് ആണെങ്കിൽ അതിൽ നമുക്ക് ചിലപ്പോൾ നഷ്ടങ്ങൾ വരാം പ്രൊഡക്ഷൻ കറക്റ്റ് സമയത്ത് നടത്തിയില്ലെങ്കിൽ ഇത് നശിച്ചു പോകാൻ സാധ്യതയുണ്ട് അങ്ങനെ ഒരുപാട് റിസ്ക്കുകൾ ഇൻവെൻടറി മാനേജ്മെൻറ്റ് മെയിൻറ്റൈനിങ് ആയിട്ട് ബന്ധപ്പെട്ടുണ്ട് ഓക്കെ അപ്പം ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ഈ ഒരു ക്യൂട്ടിയിലെ കുറേ കുറേ സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്കുകൾ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇൻവെൻടറി ഒരു മീഡിയം ലെവൽ അതായത് ഒപ്റ്റിമം ഇൻവെൻടറി ലെവൽ കീപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും അതായത് ഇൻവെൻറ്ററി ഒരുപാട് വാങ്ങി സ്റ്റോർ ചെയ്തു വെക്കേണ്ട കാര്യമില്ല അതേപോലെ തന്നെ ഇൻവെൻടറി ലോവർ ലെവലിലേക്ക് പോകേണ്ട കാര്യമില്ല ഡേഞ്ചർ ലെവലിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രൊഡക്ഷനാണ് അത് ബാധിക്കുന്നത് അപ്പം നമുക്ക് സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങിൽ അതിനെപ്പറ്റി പഠിക്കാണ്ട് റീ ഓർഡർ ലെവൽ മിനിമം ലെവൽ മാക്സിമം ഡേഞ്ചർ ലെവൽ എന്നൊക്കെ പറയുന്നത് അപ്പോൾ അതിലൊരു ആവറേജ് ലെവലിൽ വേണം നമ്മുടെ കമ്പനി എപ്പോഴും ഇൻവെൻട്രീൻ്റെ കാര്യത്തിൽ നിൽക്കാൻ അപ്പോൾ എന്ത് ചെയ്യാം നമുക്കവിടെ കുറയ്ക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് സപ്ലയേഴ്സ് ഉണ്ട് അപ്പോൾ ആ സപ്ലയേഴ്സ് അടുത്തുള്ള സപ്ലൈസ് ഉണ്ടാകും അകലെയുള്ള സപ്ലൈസ് ഉണ്ടാകും അപ്പം അടുത്തുള്ള സപ്ലൈസിൻ്റെ അടുത്ത് നിന്ന് കൂടുതൽ വാങ്ങി കുറച്ച് ബാക്കി വരുന്നത് മാത്രം ദൂരെയുള്ള സപ്ലൈസിൻ്റെ അടുത്ത് വാങ്ങുവാണെങ്കിൽ നമുക്ക് അവിടെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ് പ്ലാൻഡ് ലൊക്കേഷൻ തീരുമാനിക്കുന്ന സമയത്ത് നമുക്കൊരു ഇൻവെൻടറി ഫെസിലിറ്റീസ് കൂടെ നമുക്ക് സെറ്റപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ലൊക്കേഷൻ നമ്മൾ സെറ്റ് ചെയ്യുകയാണെങ്കിൽ എന്താണ് നമുക്കവിടെ വെയർ ഹൗസ് ചാർജസ് ഒക്കെ കുറയ്ക്കാൻ പറ്റും അപ്പോൾ ഇതിൻ്റെയൊക്കെ മുന്നോടിയായിട്ട് നമ്മൾ ഈ ഡിസിഷൻ എടുക്കുമ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ തീരുമാനിക്കുന്നത് സോ ഈ ഒരു കാര്യത്തിലും ഇൻവെൻട്രി മാനേജ്മെൻറ്റിലും നമുക്ക് എന്താണ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ആവശ്യമാണ് എല്ലായിടത്തും ക്വാണ്ടിറ്റേറ്റീവ് ടെക് ടെക്നിക്സ് ആവശ്യമാണ് സോ അടുത്തതാണ് ഫിനാൻസ് അപ്പോൾ ഫിനാൻസ് ബിസിനസിൻ്റെ ലൈഫ് ബ്ലഡ് എന്ന് തന്നെ പറയുന്നത് എന്താണ് ഫിനാൻസ് ആണ് ഫിനാൻസ് ഇല്ലാതെ നമുക്ക് ബിസിനസ് കണ്ടക്ട് ചെയ്യാൻ പറ്റില്ല ആലോചിക്കാൻ പോലും പറ്റില്ല ഓക്കെ അപ്പോൾ ഈ ഫിനാൻസ് എങ്ങനെ ഡെസിഷനിൽ എങ്ങനെയൊക്കെ ഉൽപ്ഫുള്ളാകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും അപ്പോൾ നമ്മുടെ കമ്പനിയെ സംബന്ധിച്ച് ഒരു ടെൻ ലാക്കിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി വന്നു ബട്ട് നമ്മുടെ അടുത്ത് ടെൻ ലാക്കേ ഉള്ളൂ രണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി സെയിം ക്യാപിറ്റൽ ഔട്ട്ലേ ഉള്ള രണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് വന്നു അങ്ങനെയാണെങ്കിൽ ബിച്ച് വൺ ഷുഡ് ബി ഓപ്റ്റഡ് അവിടെ ഒരു നമുക്കൊരു കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനിലൊക്കെ ഡിസിഷൻ എടുക്കാനാണ് എന്ത് ക്യൂട്ടി യൂസ്ഫുൾ ആവുന്നത് നമ്മൾ ടൈം വാല്യൂ ഓഫ് മണി ഡിസ്കൗണ്ടിങ് ഒക്കെ പഠിച്ചിരുന്നു അല്ലേ ഡിസ്കൗണ്ടിങ് കോമ്പൗണ്ടിങ് ഒക്കെ നമ്മൾ പഠിച്ചു അപ്പോൾ അങ്ങനത്തെ ഒക്കെ യൂസ് ചെയ്തിട്ട് ഏതായിരിക്കും ഫ്യൂച്ചറിൽ ഫാർ ഫ്യൂച്ചറിൽ ഏതായിരിക്കും ബെനിഫിഷ്യൽ നിന്ന് നമ്മൾ ഇപ്പോൾ ഡിസൈഡ് ചെയ്ത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം എങ്കിൽ മാത്രമേ നമുക്കതിൽ നിന്ന് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പോൾ അങ്ങനത്തെ ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ മെത്തേഡ്സുകളൊക്കെ അവൈലബിൾ ആണ് അതിനൊക്കെ നമുക്ക് എന്ത് ഇങ്ങനത്തെ ഡിസിഷൻസ് ഒക്കെ എടുക്കാൻ ക്യൂട്ടി സഹായിക്കും ദെൻ പിന്നെ വരുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയയാണ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത് അപ്പം നമുക്കിപ്പോൾ കണ്ടുവരുന്ന ഇപ്പോൾ അല്ല കുറച്ച് കാലങ്ങളായിട്ട് നമുക്കറിയാം എല്ലാ ഫേമുകൾക്കും എല്ലാ കമ്പനികൾക്കും ആർ ആൺ ഡി എന്ന് പറയുന്ന ഒരു വിങ് സെപ്പറേറ്റ് വിങ് തന്നെ ഉണ്ട് കാരണം എന്താണ് നമ്മുടെ മാർക്കറ്റിൽ നമുക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ ഇപ്പോൾ പ്രൊഡക്ഷൻ മാനുഫാക്ചറിങ് കമ്പനിയാണെന്ന് വിചാരിക്കുക ഇപ്പം നമ്മുടെ പ്രൊഡക്റ്റുകളിൽ ഡിഫറെൻറ്റ് മോഡിഫിക്കേഷൻസ് അല്ലെങ്കിൽ ഡൈവേഴ്സിഫിക്കേഷൻസ് അത്യാവശ്യമാണ് ഇല്ലെങ്കിൽ നമുക്ക് മാർക്കറ്റിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല കാരണം ഇഷ്ടംപോലെ കോമ്പറ്റീറ്റേഴ്സ് ഉണ്ട് അപ്പോൾ അവർ നമ്മുടെ മാർക്കറ്റും കൂടെ അവർ കോൺഗ്രസ് ചെയ്യാൻ സാധ്യതയുണ്ട് അപ്പോൾ ഈ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് വിങ്ങിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് ഒരു മോർ ദാൻ ടെൻ ഇയേഴ്സില് മോർ ദാൻ ടെൻ ഇയേഴ്സിലേക്കുള്ള കാര്യങ്ങളാണ് ഇവരെന്തു ചെയ്യാം പ്ലാൻ ചെയ്യാം അതായത് വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഡിസിഷൻസ് മാത്രം എടുക്കുന്ന ഒരു ആണ് എന്ത് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അപ്പോൾ അങ്ങനത്തെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കണമെങ്കിൽ ഇറ്റ് ഷുഡ് ബി ബേസ്ഡ് ഓൺ പ്രോബ്ലിസ്റ്റിക് കാൽക്കുലേഷൻസ് അതായത് പ്രോബിലിറ്റിയാണ് നമുക്ക് ഫ്യൂച്ചർ അങ്ങനെ ഷുവർട്ടിയോടെ നമുക്ക് സംസാരിക്കാൻ പറ്റില്ല അപ്പോൾ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഡിസിഷൻസ് നമ്മൾ എടുക്കുമ്പം അവിടെ പ്രോബിലിറ്റി എന്നൊരു എലമെൻറ്റ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്ന കാൽക്കുലേഷൻസ് വരുന്നത് അപ്പം ഇങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ അങ്ങനെയൊക്കെ സംഭവിക്കുന്നുള്ള കാൽക്കുലേഷൻസാണ് അപ്പം അങ്ങനത്തെ കാൽക്കുലേഷനിൽ നമ്മളെന്തെയാണ് ക്യൂട്ടിയിലെ സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസുകളാണ് കൂടുതലും യൂസ് ചെയ്യാറ് ദൻ നെക്സ്റ്റ് വൺ ഇസ് അഗ്രികൾച്ചർ അപ്പോൾ നമ്മൾ വിചാരിക്കും അഗ്രികൾച്ചറിൽ എന്താണ് ക്യൂ ടിൻ്റെ ആപ്ലിക്കബിലിറ്റി എന്ന് വിചാരിക്കും പക്ഷെ നമ്മളിപ്പോൾ സംസാരിക്കുന്ന അഗ്രികൾച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ലാർജ് സ്കെയിൽ അഗ്രികൾച്ചർ പ്രൊഡക്ഷനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അവിടെ ഡിപ്പെൻറ്റൻ്റ് ആയിട്ടുള്ളും ഇൻഡിപ്പെൻ്റൻ്റ് ആയിട്ടുള്ള കുറേ വേരിയബിൾസ് ഉണ്ട് ഇപ്പോൾ നമ്മളിവിടെ ഒരു റൈസ് അല്ലെങ്കിൽ വീറ്റ് കൾട്ടിവേഷനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ രണ്ടിനും ഡിഫറെൻറ്റ് ആണ് വേണ്ടത് ഡിഫറെൻറ്റ് ലാൻഡ് ടൈപ്പ് ആണ് സോയിൽ ടൈപ്പ് ആണ് ആൻഡ് ഡിഫറെൻറ്റ് ജിയോഗ്രഫിക്കൽ ഏരിയയിലാണ് രണ്ടും വളരുന്നത് സോ അതിന് മുന്നേ ഇങ്ങനത്തെ ലാർജ് സ്കെയിൽ കൾട്ടിവേഷൻസ് ഒക്കെ നടത്തുന്നതിന് മുന്നേ പ്ലാന്റേഴ്സ് എന്താണ് ഇങ്ങനത്തെ വേരിയബിൾസിനെയൊക്കെ വെച്ച് അവർ സ്റ്റഡി നടത്തും സ്റ്റഡി നടത്തിയിട്ടാണ് അവർ ഈ കൾട്ടിവേഷൻസ് ഒക്കെ നടത്തുക സോ അതിന് നമുക്കിപ്പം ഡിപ്പെൻ്റൻ്റ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന വളം മാന്യർ പിന്നെ ഇറിഗേഷൻ ഫെസിലിറ്റി അതൊക്കെ എന്താണ് ഡിപ്പെൻ്റൻ്റ് ഫാക്ടേഴ്സാണ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ് അതേസമയം മഴ വെയിൽ എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് കൃത്രിമമായിട്ട് കൊടുക്കാൻ പറ്റുന്നതല്ല അപ്പോൾ അതിനെയൊക്കെ നമ്മൾ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് എന്ന് പറയും ഇപ്പം നമുക്ക് കൊടുക്കാൻ പറ്റുന്ന മാന്യർ ഇറിഗേഷൻ ഒക്കെ നമ്മൾ എന്ത് പറയും ഡിപ്പെൻഡൻറ്റ് ഫാക്ടേഴ്സ് എന്ന് പറയും അപ്പം ഇതൊക്കെ നമ്മുടെ ക്രോപ്പ് ഈൽഡിനെ എങ്ങനെ ബാധിക്കുന്നു എന്ന് നമുക്ക് മുൻകൂട്ടി പഠിക്കാൻ പറ്റില്ലേ അപ്പം അതിനു വേണ്ടിയിട്ട് നമ്മൾ റിഗ്രേഷൻ കോറിലേഷൻ അനോവ പോലത്തെ സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സൊക്കെ യൂസ് ചെയ്യും അപ്പോൾ അതാണ് അഗ്രികൾച്ചറും ക്യൂട്ടിയും തമ്മിലുള്ള ബന്ധം അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് മാൻപവർ പ്ലാനിങ് ആൻഡ് ജോബ് അസൈൻമെൻസ് ആണ് അപ്പം മാൻപവർ എന്ന് പറയുന്നത് എച്ച് ആർ എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെൻറ്റായിട്ട് തന്നെ ഇപ്പോൾ എല്ലാ ഓർഗനൈസേഷനിലും ഉണ്ട് അപ്പം എച്ച് ആർ ഹ്യൂമൻ റിസോഴ്സസ് ആർ ഓൾവേസ് കൺസിഡേഡ് ആസ് ദ എസെറ്റ് ഓഫ് ദ ഓർഗനൈസേഷൻ അങ്ങനെയാണ് നമ്മൾ പഠിക്കുന്നത് അല്ലേ അപ്പം ഹ്യൂമൻ റിസോഴ്സസിൻ്റെ പ്ലാനിങ് എന്ന് പറയുന്നത് ഒരു ടാസ്ക് ആണ് മാൻ പവർ പ്ലാനിങ് അപ്പം റിക്രൂട്ട്മെൻറ്റ് തൊട്ട് മാൻ പവർ അവരുടെ പ്രമോഷൻ കൊടുത്ത് അവരെ നമ്മൾ ജോലിയിൽ നിന്ന് അവർ പിരിഞ്ഞു പോകുന്നു വോളൻട്രി റിട്ടയർമെൻറ്റ് വരെയുള്ള കാര്യങ്ങളും നമ്മുടെ ഓർഗനൈസേഷനെ വളരെ നന്നായിട്ട് ബാധിക്കുന്ന കാര്യങ്ങളാണ് സോ അങ്ങനത്തെ പ്രമോഷൻ കൊടുക്കുന്ന കാര്യങ്ങൾ റിക്രൂട്ട്മെൻറ്റ് സെലക്ഷൻ ട്രെയിനിങ് ഡെവലപ്മെൻറ്റ് അങ്ങനത്തെ കാര്യങ്ങൾ ഡിമോഷൻസ് അങ്ങനെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കൊടുക്കുന്നതിലും നമ്മൾ എന്താണ് ഇങ്ങനത്തെ സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് ആൻഡ് സയൻറ്റിഫിക് മെത്തേഡ്സ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അതായത് മാൻ പവർ പ്ലാനിങ് എന്ന് എന്താണ് റിക്രൂട്ട്മെൻറ്റ് തൊട്ട് അവരെ നമ്മൾ ജോലിയിലേക്ക് പോസ്റ്റ് ചെയ്ത് പ്രമോഷൻ കൊടുക്കുന്നോടം വരെയുള്ള കാര്യങ്ങളാണ് മാൻ പവർ പ്ലാനിങ് എന്ന് പറഞ്ഞത് അതിൻ്റെ ഓരോ സ്റ്റേജസിലും നമുക്ക് സയൻറ്റിഫിക് മെത്തേഡ്സൊക്കെ അത്യാവശ്യമാണ് അത് പ്രോപ്പബിളായിട്ട് പ്ലാൻ ചെയ്യാനായിട്ട് ആൻഡ് ഫൈനലി മാർക്കറ്റിംഗ് അപ്പോൾ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു ഒരു കാര്യം അതിൽ വരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് പ്രൊഡക്ഷൻ പ്രൊഡക്റ്റ് മിക്സ് ഉണ്ട് മാർക്കറ്റിംഗ് മിക്സ് ഉണ്ട് പിന്നെ സെയിൽസ് പ്രമോഷൻ ടെക്നിക്കുകളുണ്ട് അങ്ങനെ നമുക്കതിൽ ആവശ്യമായിട്ടുള്ള എല്ലാ ഡിസിഷൻസും അപ്പോൾ മാർക്കറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഏത് മാർക്കറ്റിൽ നമ്മുടെ പ്രോഡക്റ്റിനെ ഫസ്റ്റ് ലോഞ്ച് ചെയ്യണം ഒരു ഇന്നോവേറ്റീവ് പ്രൊഡക്റ്റ് ആണെങ്കിൽ അത് എങ്ങനെ ലോഞ്ച് ചെയ്യണം എന്ത് പ്രൈസ് വെച്ച് സ്കിമ്മിങ് പെനിട്രേഷൻ ബെനിട്രേഷനുണ്ടാകും ഇങ്ങനെ ഇങ്ങനെ സ്ട്രാറ്റജി യൂസ് ചെയ്യണം അതേപോലെ തന്നെ അതൊരു ഗ്രോത്ത് സ്റ്റേജിൽ എത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിന് കൊടുക്കേണ്ട പ്രൊമോഷൻസ് എന്തൊക്കെയാണ് ഏതൊക്കെ മീഡിയകളിൽ നമ്മൾ പ്രൊമോഷൻസ് കൊടുക്കണം ടൈപ്സ് ഓഫ് അഡ്വെർടൈസ്മെന്റ്സ് ടൈപ്സ് ഓഫ് മീഡിയ പ്രൊമോഷൻസ് അതേപോലെ തന്നെ ഇപ്പം മെച്ചൂരിറ്റി സ്റ്റേജിലൊക്കെ ആണെങ്കിൽ നമ്മൾ കൂടുതൽ അഡ്വെർടൈസ്മെന്റിനൊക്കെ സ്പെൻഡ് ചെയ്യണം അതേപോലെ സെയിൽസ് പ്രൊമോഷൻ ടെക്നിക്സുകൾ ഏതൊക്കെ യൂസ് ചെയ്യണം അത് മിഡിൽ മെന്നിന് കൊടുക്കണം പുൾ സ്ട്രാറ്റജി പുഷ് സ്ട്രാറ്റജി അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മൾ മാർക്കറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് അപ്പം ആ ഒരു കാര്യങ്ങളിലെല്ലാം നമ്മൾ ഡിസിഷൻസ് എടുക്കുന്ന എന്താണ് ഇങ്ങനെയുള്ള സയൻറ്റിഫിക് മെത്തേഡ്സുകൾ യൂസ് ചെയ്തിട്ടാണ് അപ്പം നമുക്ക് തന്നെ അറിയാം നമ്മൾ മാർക്കറ്റ് സർവേകൾ നടത്താറുണ്ട് അല്ലേ മാർക്കറ്റ് സർവേ നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ എക്സിസ്റ്റൻസ് ഏത് രീതിയിലാണ് ഇപ്പോൾ പ്രൊഡക്റ്റ് നിലവിൽ മാർക്കറ്റിൽ നിൽക്കുന്നത് എന്നറിയാം കസ്റ്റമേഴ്സിൻ്റെ ഇടയിൽ പ്രൊഡക്റ്റിൻ്റെ ആ ഒരു വാല്യൂ അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് അറിയാൻ വേണ്ടി മാർക്കറ്റ് സർവേകൾ നമ്മൾ കാണാറുണ്ട് നമ്മൾ യൂട്യൂബിലൊക്കെ വീഡിയോസൊക്കെ കാണുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് മാർക്കറ്റ് റിസർച്ചുകൾ കയറി വരാറുണ്ട് റെസ്പോണ്ട് ചെയ്യാൻ പറഞ്ഞിട്ട് അപ്പോൾ അതൊക്കെ എന്തിനു വേണ്ടിയിട്ട് ചെയ്യുന്നത് അവരുടെ പ്രൊമോഷൻ്റെ ഭാഗമാണ് അതേപോലെ തന്നെ അവർക്ക് അതിൻ്റെ ഒരു സർവേ എടുക്കാൻ വേണ്ടി വേണ്ടിയിട്ടാണ് അപ്പോൾ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു ഏരിയയിൽ കൂടുതലുകൾ കൂടുതലും റിസേർച്ചുകളാണ് നടക്കാറ് റിസേർച്ച് ഈസ് ഓൾവേസ് ഡീൽഡ് വിത്ത് ദി സയൻറ്റിഫിക് മെത്തേഡ്സ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് ഉപയോഗിച്ചാണ് നമ്മൾ റിസർച്ചുകൾ കണ്ടക്ട് ചെയ്യാറ് അപ്പോൾ ഇതൊക്കെയാണ് ക്യൂട്ടീൻ്റെ ആപ്ലിക്കബിലിറ്റി എന്ന് പറയുന്നത് ബിസിനസ്സിൽ അടുത്ത് നമ്മളെ ക്യൂട്ടീൻ്റെ ലിമിറ്റേഷനിലേക്ക് പോവുകയാണ് ഫസ്റ്റ് വൺ ഇസ് ദ ഇൻഹറൻറ്റ് ലിമിറ്റേഷൻ ഓഫ് മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ആസ് യു ഓൾ നോ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻസ് ആൻഡ് കാൽക്കുലേഷൻസ് എന്ന് പറയുന്നത് എപ്പോഴും എന്താണ് കോംപ്ലിക്കേറ്റഡ് ആണ് അതുപോലെ തന്നെ അതിന് ഹൺഡ്രഡ് പേഴ്സെൻ്റ് ആക്കുറസിയോടുകൂടി നമ്മുടെ അസംഷൻസ് കറക്റ്റായി പോയാൽ മാത്രമേ നമുക്ക് ഉദ്ദേശിച്ച റിസൾട്ട് കിട്ടുള്ളൂ ഇല്ലെങ്കിൽ അതെന്താവും ഒരു ടോട്ടൽ വേസ്റ്റേജ് ആയിട്ട് മാറാൻ സാധ്യതയുണ്ട് അപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻസ് ഒക്കെ നമ്മൾ പ്രോപ്പർ പ്രോപ്പർലി യൂസ് ചെയ്തില്ലെങ്കിൽ നമുക്ക് എന്താ നമുക്ക് നേരെ ഓപ്പോസിറ്റ് റിസൾട്ടാണ് കിട്ടാം ഇപ്പോൾ ഈ റിഗ്രഷൻ കോറിലേഷൻ അതേപോലെ തന്നെ നമ്മൾ ലീനിയർ പ്രോഗ്രാമിംഗ് ഒക്കെ പറഞ്ഞു അപ്പോൾ ലീനിയർ പ്രോഗ്രാമിങ്ങിലും അങ്ങനത്തെ തിയറികളിലും ഗെയിം തിയറിയിലും ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മളാണ് കൺസ്ട്രിൻസ് ഒക്കെ സെറ്റ് ചെയ്യുന്നത് അപ്പം നമ്മൾ സെറ്റ് ചെയ്യുന്നത് തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ അസംഷൻസ് എന്തായി പോകും നമ്മുടെ ഇൻഫറൻസസ് എന്തായിപ്പോവും തെറ്റിപ്പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അവിടെ ആക്കുറസി എന്ന് പറയുന്നത് നമ്മൾ കറക്റ്റായിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ആക്കുറസി കിട്ടും അതേസമയം കൊടുക്കുന്നത് മാറി മാറിപ്പോവണെങ്കിൽ അതേപോലെ തന്നെ എറർ വരാനും സാധ്യതയുണ്ട് നെക്സ്റ്റ് വൺസ് കോസ്റ്റ്ലിയർ അഫെയർ ആണ് നമ്മൾ പറഞ്ഞു കോംപ്ലിക്കേറ്റഡ് ആണ് ഭയങ്കര ഡിഫിക്കൽട്ടാണ് കണ്ടക്ട് ചെയ്യാൻ അതേപോലെ തന്നെ അത് കോസ്റ്റ്ലി ആണ് ഇപ്പോൾ റിസർച്ച് ഒക്കെ കണ്ടക്ട് ചെയ്യുക എന്ന് പറയുന്നത് അത് ഒരിക്കലും ഒരു സിമ്പിൾ ടാസ്ക് അല്ല ഡിഫിക്കൾട്ടാണ് അറ്റ് ദ സെയിം ടൈം ഇറ്റ് ഇറ്റ് ഇൻവോൾവ്സ് ഹ്യൂജ് എമൗണ്ട് ഓഫ് എക്സ് മണി അപ്പം നമുക്ക് അത് കൂടുതൽ ക്യാഷ് ഇറക്കിയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ റിസേർച്ചുകളൊക്കെ കണ്ടക്ട് ചെയ്യാൻ പറ്റുള്ളൂ റിസേർച്ച് മാത്രമല്ല ബാക്കിയുള്ള ടൂളുകളൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യണമെങ്കിലും ഇച്ചിരി ഡിഫിക്കൾട്ടാണ് തേർഡ് ലിമിറ്റേഷൻ ഈസ് ഡു നോട്ട് കൺസിഡർ ഇൻടാഞ്ചിബിൾ ഫാക്ടേഴ്സ് അപ്പം നമ്മളൊരു ഡിസിഷൻ എടുക്കുക എന്ന് പറയുമ്പം ഡിസിഷൻ എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് നമ്മൾ അനലൈസ് ചെയ്യുന്നുണ്ടെങ്കിലും ഫൈനൽ ഡിസിഷൻ എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും കേൾക്കുക എന്താണ് വേർഡ് ഓഫ് ആ മൈൻഡായിരിക്കും നമ്മളതിൽ നിന്നായിരിക്കും ഡിസിഷൻസ് എടുക്കുക പക്ഷേ ഇങ്ങനത്തെ സയൻറ്റിഫിക് ടൂൾസ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ എന്താ മനസ്സിൽ നിന്നായിരിക്കില്ല ഡിസിഷൻ എടുക്കുക ആ സ്കിൽസും ആറ്റിറ്റ്യൂഡും അങ്ങനത്തെ നോളജ് ഒന്നും അവിടെ എന്താണ് അവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നേ ഇല്ല നമ്മൾ ഒരു വാല്യൂ ഒരു ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുക്കുന്നു ആ ഇക്വേഷനിൽ ലാസ്റ്റ് എന്താണോ റിസൾട്ട് കിട്ടുന്നത് അതായിരിക്കണം നമ്മുടെ റിസൾട്ട് എന്ന് പറയുന്നത് അപ്പോൾ അവിടെയുള്ള ആയിട്ടുള്ള ഒരു സ്കിൽ എന്നൊക്കെ പറയുന്ന സ്കിൽ നോളേജ് ആറ്റിറ്റ്യൂഡ് എന്നൊക്കെ പറയുന്ന ഇൻടാഞ്ചിബിൾ ആയിട്ടുള്ള കുറേ ഫാക്ടേഴ്സുകൾ എന്ത് ചെയ്യണം വി ഷുഡ് ഇഗ്നോർ അപ്പം അങ്ങനെ ഇഗ്നോർ ചെയ്യുമ്പം എന്ത് വരാൻ സാധ്യതയുണ്ട് എംപ്ലോയിസിൻ്റെ ഇടയ്ക്ക് ഡിസ്സാറ്റിസ്ഫാക്ഷൻ വരാൻ സാധ്യതയുണ്ട് ഇപ്പം നമ്മൾ സയൻറ്റിഫിക്ക് ആയിട്ടിരുന്ന് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഡിസിഷനെ കഴിഞ്ഞു പവർഫുൾ ആയിട്ടുള്ള ഡിസിഷൻ വേണമെങ്കിൽ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു മാനേജർക്കോ അല്ലെങ്കിൽ ഒരു സീനിയർ എംപ്ലോയിക്കോ എടുക്കാൻ സാധിക്കും പക്ഷേ നമ്മൾ സയന്റിഫിക്കലി ചെയ്യുമ്പോൾ അതിന് അവിടെ വേറെ ഒരു ഇൻവോൾവ്മെൻറ്റും വരുന്നില്ല അവിടെ ഒരു സയൻസിൻ്റെ അതായത് നമ്മൾ മെത്തേഡ്സ് യൂസ് ചെയ്യുന്നു അതിനൊരു കോൺക്രീറ്റ് ആയിട്ടുള്ള റിസൾട്ട് മാത്രമേ നമുക്ക് അവിടെ കിട്ടുന്നുള്ളൂ സോ ഇറ്റ് മേ ഇറ്റ് മേയ് അക്യൂർ ദിസ് സാറ്റിസ്ഫാക്ഷൻ ഓഫ് ദ സീനിയർ എംപ്ലോയീസ് ഓർ മാനേജേഴ്സ് അങ്ങനെ ഒരു ഹെയ്റ്റിൻ്റെ ഒരു എലമെൻറ്റ് അവിടേക്ക് വരാൻ സാധ്യതയുണ്ട് സോ അതാണ് നമ്മുടെ ലാസ്റ്റത്തെ ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല കോം ക്വാണ്ടിറ്റേറ്റീവ് ഒരു കംപ്ലീറ്റ് ടൂളായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കംപ്ലീറ്റ് ഡിസിഷൻ മേക്കിംഗ് ടൂളായിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല അത് നമുക്കൊരു എയ്ഡ് മാത്രമായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞു ഇറ്റ്സ് ആൻ എയ്ഡ് ടു മാനേജ്മെൻറ്റ് ഡിസിഷൻ എടുക്കുന്നത് എപ്പോഴും എന്താണ് ഒരു സീനിയർ ആയിട്ടുള്ള ഒരു മാനേജറോ ആയിരിക്കും ഡിസിഷൻ എടുക്കേണ്ടത് ആ ഡിസിഷൻ എടുക്കാൻ ഇയാളെ സഹായിക്കുന്ന ഘടകങ്ങൾ മാത്രമാണ് മാത്രമാണെന്ത് ഈ ക്വാണ്ടിറ്റേറ്റീവ് ടൂൾസും മറ്റ് ടൂൾസുകളെല്ലാം അതിൽ നിന്ന് നമുക്കൊരു റിസൾട്ട് കിട്ടുന്നു ആ റിസൾട്ട് അനലൈസ് ചെയ്തതിന് ശേഷം ഇങ്ങനെയൊക്കെ ചെയ്താൽ ഇങ്ങനെ വരാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം ഡിസിഷൻ എടുക്കുന്നത് എപ്പോഴും ആയിരിക്കും അത് ഈ നേരത്തെ നമ്മൾ പറഞ്ഞ ഇഗ്നോർ ചെയ്യുന്നു എന്ന് പറഞ്ഞ ഇൻടാഞ്ചിബിൾ ഒക്കെ യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഡിസിഷൻസ് എടുക്കുന്നത് അപ്പം ഇതൊക്കെയാണ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സിൻ്റെ ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഡിഫിക്കൽട്ടാണ് കോസ്റ്റ്ലി ആണ് നമുക്ക് അങ്ങനെ ഒരു ഫുൾ അതിനെ ഫുൾ റിലേ ചെയ്യാൻ പറ്റില്ല അപ്പം നമുക്ക് ഡിസിഷൻ എടുക്കാൻ വേണ്ടി സഹായിക്കുന്ന സഹായികൾ മാത്രമാണ് എന്ത് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് എന്ന് പറയുന്നത്